നമസ്കാരം. 2012 May 4 51 വയസ്സുകാരനായ സഖാവ് ടി പി ചന്ദ്രശേഖരൻ 51 വെട്ടുകളേറ്റ് കൊല ചെയ്യപ്പെടുന്നു. സി പി എം ആണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് വ്യാപകമായ ആരോപണം ഉയരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നു. അന്ന് കോൺഗ്രസ് ആണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ആഭ്യന്തരവകുപ്പ് മന്ത്രി. അന്വേഷണം ദ്രുതഗതിയിൽ മുമ്പോട്ട് പോകുന്നു. 1200 ആളുകളിൽ നിന്ന് മൊഴികൾ എടുക്കുന്നു. 50 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. അതിൽ 12 പേരെ പ്രതി ചേർത്ത് അവസാനം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. 2014 ഈ 12 പേരും കുറ്റക്കാരാണെന്ന് കോടതി ശിക്ഷ വിധിക്കുന്നു. ജീവപര്യന്തം ഇവർക്ക് ശിക്ഷയും വിധിക്കുന്നു. ഇന്നിതാ ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു കത്ത് കണ്ണൂർ ജയിൽ മേധാവി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചിരിക്കുന്നു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികളെ നല്ല നടപ്പിന് വിട്ടയക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ഈ ജയിൽ മേധാവിക്ക് സി പി എമ്മിനോടും പിണറായി വിജയനോടും അടങ്ങാത്ത പകയുണ്ട്. അതല്ലെങ്കിൽ ഈ ഇലക്ഷനിൽ ഇതുപോലൊരു പരാജയമേറ്റ് ഇരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ എതിരാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നത്തിൽ ഇതുപോലൊരു നിലപാട് സ്വീകരിക്കുമോ? ഇതുപോലൊരു കത്ത് പുറത്തു വരുമോ? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ പോലും പ്രതികരിക്കാതെ പോവുകയാണ്. കാരണം എന്താണോ സർക്കാരെ നന്നാവാത്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന കമ്മിറ്റിയിലും അതിരൂക്ഷമായ വിമർശനമാണ് പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരെ ഉയർന്നു വന്നത്. പാർട്ടി ശക്തമായ താക്കീത് നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നിട്ടും എന്താണ് വീണ്ടും 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 ഈ സർക്കാരിന് വീഴ്ചകൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പിണറായി വിജയനും ഈ സർക്കാരും ഭയക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് എല്ലാ മാസവും പരോളിൽ. ഇപ്പോൾ 10 പരോളിൽ പുറത്താണുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹൈക്കോടതിയിൽ പ്രതികളെല്ലാം ചേർന്ന് നൽകിയ വിടുതൽ ഹർജിയിൽ ഒരു വിധി വന്നിരുന്നു. ആ വിധിയിൽ ഇവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയും തെളിയിക്കപ്പെട്ടു എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. അതുകൂടാതെ ഈ വിധിയിൽ കൃത്യമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ വിധിയിൽ യാതൊരു തരത്തിലുള്ള ഇളവുകളും പാടില്ല എന്ന്. ഇതിന് അതായത് ഇവർക്ക് പരോൾ നൽകാം, പക്ഷേ അതിനപ്പുറത്തുള്ള മറ്റൊരു ശിക്ഷാ ഇളവുകൾക്കും ഈ വിധിക്കുമേൽ മറ്റൊരു ശിക്ഷാ ഇളവുകളും നടപ്പാക്കാൻ പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവിരിക്കെ അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലൊരു കത്ത് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ടി പി വധക്കേസിലെ പ്രതികളെ ഈ സർക്കാർ ഭയക്കുന്നു എന്ന് തന്നെയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മാഷ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചു വന്ന ഒരു ഇനോവ കാർ 2008 സി പി എമ്മിൽ നിന്ന് വിട്ട് ആർ എം പി എന്ന ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച ടി പി ചന്ദ്രശേഖരൻ എന്ന നല്ല കമ്മ്യൂണിസ്റ്റിനെ, വിപ്ലവകാരിയായ ഒരു കമ്മ്യൂണിസ്റ്റിനെ 51 വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തുമ്പോൾ കേരളം മനസ്സാക്ഷി മരവിച്ചിരുന്നു. എല്ലാവരും ഭയങ്കര നടുക്കത്തിലായിരുന്നു. കേരളത്തിന് ഈ ഒരു കൊലപാതകം ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരുന്നില്ല. കേരള സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഇന്നിതാ മലയാളികളെ മുഴുവൻ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു പുതിയ കത്ത് പുറത്തു വന്നിരിക്കുന്നു. ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ 3 നല്ല നടപ്പിന് വിട്ടയക്കണമെന്ന്. തീർച്ചയായിട്ടും മലയാളി ഒന്നടങ്കം സംശയിക്കുന്നു. സി പി എമ്മിൻ്റെയും ഈ സർക്കാരിൽ തന്നെ പങ്കാളിത്തമുള്ള പല പ്രമുഖർക്കും ഈ കേസിൽ പങ്കാളിത്തമുണ്ട്. പ്രതികളത് പുറത്തു പറയുമോ എന്ന ഭയം കൊണ്ടാണ് ഈ പ്രതികളെ ഈ സർക്കാരും ഈ പാർട്ടിയും ഇത്രയും ഭയക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ.